ജീവിതത്തിൽ ചെറിയ പ്രശ്നം വന്നാൽ പോലും അത് നേരിടാതെ തരണം ചെയ്യാതെ ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവർ ഇന്ത്യൻ ഹോക്കി വനിതാ ക്യാപ്റ്റന്റെ ജീവിതം അറിഞ്ഞിരിക്കേണ്ടതാണ്. തികച്ചും അപ്രതീക്ഷിതമായാണ് വനിതാ ഹോക്കി ടീം ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തുന്നത്. ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ റാണിയുടെ നേതൃത്വത്തിലുള്ള വനിതാ ടീം അവസാന നിമിഷം വരെ കാഴ്ചവെച്ച പോരാട്ടം അവിസ്മരണീയമായിരുന്നു. പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതത്തോടുള്ള റാണിയുടെ പൊരുതിക്കയറ്റം തന്നെയായിരുന്നു ഗ്രൗണ്ടിലും കാണാൻ കഴിഞ്ഞത്. വളരെ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നുമാണ് റാണി റാംപാൽ ഹോക്കിയിലേക്ക് എത്തുന്നത്. വൈദ്യുതി ഇല്ലാത്ത വീടും ഉറങ്ങാൻ സമ്മതിക്കാത്ത കൊതുകുകളും രണ്ടു നേരത്തെ ഭക്ഷണം കഷ്ടിച്ച് ലഭിക്കുമായിരുന്ന ആ ജീവിതത്തിൽ നിന്നും രക്ഷ നേടാൻ റാണി ഏറെ ആഗ്രഹിച്ചിരുന്നു. റാണിയുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. റാണിയുടെ അമ്മ വീട്ടുജോലിക്കാരിയായിരുന്നു, പിതാവ് വണ്ടി വലിക്കുന്ന ആളായിരുന്നു. റാണിയുടെ വീടിനടുത്ത് ഒരു ഹോക്കി അക്കാദമി ഉണ്ടായിരുന്നു. അവിടെ കളിക്കാർ പരിശീലിക്കുന്നത് കണ്ട് അവൾ മണിക്കൂറുകളോളം ചെലവഴിക്കുമായിരുന്നു. ഇതു കണ്ട റാണിക്കും കളിക്കണമെന്ന് ഉള്ളിൽ അത്രയധികം ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം 80 രൂപ മാത്രം വരുമാനമുള്ള പിതാവിന് ഒരു ഹോക്കി സ്റ്റിക്ക് പോലും വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുമായിരുന്നില്ല. പോഷകാഹാരക്കുറവുള്ളതിനാൽ കഠിനമായ പരിശീലന മുറകൾ അഭ്യസിപ്പിക്കുവാൻ കോച്ചും തയ്യാറായിരുന്നില്ല. പരിശീലനം മുഴുവൻ പൂർത്തിയാക്കാനുള്ള ആരോഗ്യം റാണിക്കില്ലെന്നായിരുന്നു കോച്ചിന്റെ ആശങ്ക. ഒരിക്കൽ പൊട്ടിയ ഒരു ഹോക്കി സ്റ്റിക്ക് അവൾക്ക് കളഞ്ഞുകിട്ടി. സമീപത്തുള്ള വയലിൽ അത് വെച്ച് പരിശീലിക്കാൻ തുടങ്ങി. പരിശീലനത്തിനായുള്ള വസ്ത്രങ്ങൾ പോലും റാണിക്കില്ലായിരുന്നു. സൽവാറും കമ്മീസും അണിഞ്ഞായിരുന്നു പരിശീലിച്ചിരുന്നത്. എന്നാൽ തൻ്റെ കഴിവ് തെളിയിക്കണമെന്ന് റാണി മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ അഭ്യർത്ഥന മാനിച്ച് കോച്ച് പരിശീലനം നൽകാൻ തീരുമാനിച്ചു. പക്ഷെ വീട്ടിലാണെങ്കിലോ ഹോക്കി കളിക്കാൻ പോകുന്നത് വലിയ പ്രശ്നമായിരുന്നു. പെൺകുട്ടികൾ വീട്ടുജോലി ചെയ്തിരുന്നാൽ മതിയെന്നായിരുന്നു അവരുടെ വാദം. ചെറിയ പാവാട അണിഞ്ഞ് കളിക്കാൻ വിടില്ലെന്ന് വീട്ടുകാർ വാശി പിടിച്ചു. എന്നാൽ റാണി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഒരിക്കൽ ശ്രമിച്ചിട്ട് തോറ്റുപോയാൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചെയ്യാമെന്ന് അവൾ മാതാപിതാക്കൾക്ക് വാക്കു നൽകി. രാവിലെ പരിശീലനത്തിന് പോകാൻ സമയമറിയാൻ വേണ്ടി ഒരു ക്ലോക്ക് പോലും അവളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അവളുടെ അമ്മ രാത്രിയിൽ ഉണർന്നിരുന്ന് സൂര്യപ്രകാശം കാണുന്ന മുറയ്ക്ക് തന്നെ അവളെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. പ്രാക്ടീസിനെത്തുന്ന കുട്ടികൾ 500 മില്ലി പാൽ കൊണ്ടുവന്ന് കഴിക്കണമെന്ന് അക്കാദമിയിൽ നിർബന്ധമായിരുന്നു. എന്നാൽ 200 മില്ലി പാൽ വാങ്ങാനേ റാണിയുടെ കുടുംബത്തിന് സാധിക്കുമായിരുന്നുള്ളൂ. 200 മില്ലി പാലിൽ വെള്ളം ചേർത്ത് കുടിച്ച് അവൾ പരിശീലനം ആരംഭിച്ചു. അവളുടെ ഹോക്കി കളിക്കണമെന്ന ആഗ്രഹം അത്രയും തീവ്രമായിരുന്നു. റാണിയുടെ ഉയർച്ചയിലും താഴ്ചയിലും പരിശീലകൻ നല്ല പിന്തുണയാണ് നൽകിയത്. ഹോക്കി കിറ്റും ഷൂസുമെല്ലാം ആ കോച്ച് തന്നെ റാണിക്ക് വാങ്ങിക്കൊടുത്തു. സ്വന്തം കുടുംബത്തിനൊപ്പം താമസിപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു ദിവസത്തെ പരിശീലനം പോലും റാണി നഷ്ടമാക്കിയിരുന്നില്ല. ആദ്യമായി ഒരു മത്സരത്തിൽ ജയിച്ചതിന് പ്രതിഫലമായി ലഭിച്ച 500 രൂപ അവൾ അവളുടെ പിതാവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് സ്വന്തമായി ഒരു വീട് വെക്കുമെന്ന് ഉറപ്പു നൽകി. അന്ന് റാണിയുടെ അച്ഛൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുമായിരുന്നു. നിരവധി മത്സരങ്ങൾക്കു ശേഷം 15-ാം വയസ്സിലായിരുന്നു ആദ്യമായി ദേശീയ ക്യാമ്പിലേക്ക് അവസരം ലഭിക്കുന്നത്. അപ്പോഴേക്കും റാണിയുടെ വിവാഹപ്രായമായെന്ന് ബന്ധുക്കൾ പറയാൻ തുടങ്ങി. എന്നാൽ റാണിയുടെ പിതാവ് അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മനസ്സ് ആഗ്രഹിക്കുന്ന അത്രയും കാലം കളിക്കണമെന്ന് പിതാവ് റാണിയോട് പറഞ്ഞു. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ റാണി പരിശീലനം തുടർന്നു. അങ്ങനെ തൻ്റെ മികവ് തെളിയിച്ച് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ പദവിയിലെത്തി. 2017 സ്വന്തമായി വീടെന്ന റാണിയുടെ സ്വപ്നം സഫലമായത്. കോച്ചിനും രാജ്യത്തിനും വേണ്ടിയുള്ള സമ്മാനത്തിനാണ് ഇനിയുള്ള പരിശ്രമമെന്ന് റാണി പറയുന്നു. 2010 ലോകകപ്പ് ഹോക്കിയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിയായിരുന്നു റാണി. അന്ന് റാണിക്ക് 15 വയസ്സായിരുന്നു. ഇന്ന് 27-ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡും പത്മശ്രീയും കരസ്ഥമാക്കിയ അപൂർവം വനിതകളിൽ ഒരാളാണ് റാണി റാംപാൽ.